الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم ولا تجارة عن ذكر الله الحمد لله قد تم بناء هذا المسجد الجامع الكبير الواسع الذي بني بمساعدة السيد محمد رافع عن أخته المرحومة. اللهم اجعل هذا المسجد في ميزان حسنات بانيه يا الله. آمين بارك. اللهم اجعل هذا المسجد في ميزان حسنات بانيه. آمين يا الله. آمين. اللهم اجعل هذا المسجد في ميزان حسنات من بني هذا المسجد لأجلها. آمين يا أرحم الراحمين. آمين. اللهم اجعل ثواب هذا المسجد موصولا إلى قبرها. آمين. وسببا لنجاتها. آمين يا أرحم الراحمين. آمين. اللهم أدم هذا المسجد إلى يوم القيامة معمورا بالعبادات الصالحة. آمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. نشكر الله ونحمده على أن وفقنا لبناء هذا المسجد وندعو الله لمن ساعدنا لبناء هذا المسجد محمد رافع وندعو الله لأخته المرحومة أن يغفر الله ذنوبها ويجعلها من أهل الجنة. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ രാത്രി മഗ്രിബിന് ചാലിയത്ത് വലിയ ഒരു പള്ളി പുനർനിർമ്മാണം നടത്തിയ പള്ളി ഉദ്ഘാടനം, അതിനെ അവിടെ കണ്ട ആളുകൾ തന്നെയാണ് ഇവിടെ ഇന്ന് കുറേയധികം ഇന്ന് അസ്ര നിസ്കാരത്തിന് കൊണ്ടോട്ടി അടുത്ത് കീശേരിയിൽ ഒരു പള്ളിയുണ്ടായി. അത് കേരളക്കാരൻ തന്നെ, കീശേരിക്കാരൻ തന്നെ, സുലൈമാൻ ഹാജി എന്ന ഒരു വ്യക്തി മാത്രം എടുത്തു കൊടുത്തതാണ്. മൂന്ന് നിലയുള്ള വലിയൊരു പള്ളി അവിടെ ഉദ്ഘാടനത്തിന് സമയടിച്ച ജനങ്ങള് കീശേരി അങ്ങാടിയും പരിസരവും എല്ലാം നിറച്ചു. വാഹന ഗതാഗതം നിന്നു. അത്രയും വലിയ ജന
സമൂഹം അവിടെ ഉണ്ടായത്. ആവേശം ആവേശം ഇന്നലെ വൈകുന്നേരം കോഴിക്കോട്ട് മസ്ജിദുൽ ഖാസി എന്നൊരു പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ധാരാളം പള്ളികൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ പള്ളി ഉണ്ടാകുന്നത് കൊണ്ട് രാജ്യത്തും നാശമുണ്ടാകുമെന്ന് പറയുന്നത് വിവരമില്ലാത്തവരുടെ വാക്കാണ്. ഒരിക്കലും പള്ളികൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുക, 800 കൊല്ലമായല്ലോ പെരിങ്ങത്തൂരിലെ ജുമഅത്ത് പള്ളി ബഹുമാനപ്പെട്ട അലിയുൽ കോഫി തങ്ങൾ എടുത്തിട്ടുള്ളത്. 800 കൊല്ലായി. വളപട്ടളം ജുമഅത്ത് പള്ളി ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ നിർമ്മിച്ചിട്ടും 800 കൊല്ലമായി. ആ പള്ളികളെല്ലാം ഉണ്ടായത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും വർഗീയ കലാപം ഉണ്ടായോ? ഒരു കലാപവും ഉണ്ടായിട്ടില്ല. പൊന്നാനി ജുമഅത്ത് പള്ളി എത്ര കൊല്ലമായി? 100 കൊല്ലങ്ങൾ കഴിഞ്ഞു പോയില്ലേ? കോഴിക്കോട് മിസ്കാല് പള്ളിയും കോഴിക്കോട് വലിയ ജുമഅത്ത് പള്ളിയും നിർമ്മിച്ചിട്ട് കൊല്ലങ്ങൾ ധാരാളം 500 അറുനൂറോളം കൊല്ലമായി. അപ്പൊ അന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മതം കടന്നു വന്ന ഉടനെ തന്നെ പള്ളികൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പള്ളി കൊണ്ടും നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഭാര്യ മുഹമ്മദ് റാഫി എന്നാളുടെ ഭാര്യക്ക് വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ 700 800 900 900 കൊല്ലം പഴക്കമുള്ള പള്ളികളുണ്ട്. കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അലാഉദ്ദീൻ ഖിൽജി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിക്ക് 900 പിന്നീട് കെട്ടിടം പൊടുതാക്കി എന്നുള്ളത് വേറെ. അങ്ങനെ 870 മറ്റോ കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ജിഫരി തങ്ങൾ കുറ്റിച്ചിറയിൽ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്.
കാസർഗോഡ് മാലിക് ദിനാർ ജമാഅത്ത് പള്ളി അതിനേക്കാളും പഴക്കമുള്ളത് ഹിജറ മുതൽ വെറും 13 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ പള്ളിയാണ്. 1400 കൊല്ലത്തിലധികമായില്ലേ ആ പള്ളി ഉണ്ടായതുകൊണ്ട് കാസർഗോട്ടും പരിസരത്തും അല്ല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായോ? ഇല്ല. കണ്ണൂർ ജില്ലയിലെ മാടായി ജമാഅത്ത് പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ അഞ്ചാമത്തെ വർഷം എടുക്കപ്പെട്ടതാണെന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. ഹിജറ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും അഞ്ചാമത്തെ വർഷം പള്ളി എടുത്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുല്ലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങൾ അവർകൾ പറയാറുണ്ടായിരുന്നു, ഇസ്ലാമിക താരീഖ് എഴുതിയിട്ട് കൊല്ലം എന്നതാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇതറ തന്നെയാണ്. അപ്പോ സഹാബത്തിന്റെ കാലത്ത് കേരളത്തിൽ പള്ളിയെടുത്തു. 900 വർഷം മുമ്പ് എടുത്ത പള്ളികൾ, 800-700 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പള്ളികൾ, ആ പള്ളികളിലൊക്കെ മുസ്ലിം സമുദായം ഒരുമിച്ച് കൂടുകയും നിസ്കരിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹൈന്ദവരെ സംബന്ധിച്ചോ ക്രൈസ്തവരെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചോ ഗൂഢാലോചന നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഗൂഢാലോചനയോ മതങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമോ സംഘട്ടനമോ ഇവിടെ മുസ്ലിം ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോ ചില സ്ഥലത്ത് ഒരു ചെറിയ പള്ളിക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ പള്ളി എന്ന് പറഞ്ഞു കളിക്കാം. എന്താ അവിടെ പള്ളി എടുത്താൽ അവിടെ മറ്റവർക്ക് വെറുപ്പുണ്ടാവും, ഇവർക്ക് വെറുപ്പുണ്ടാവും. എന്തിനാ വെറുപ്പുണ്ടാവുന്നത്? എന്തിനാണ് പള്ളി കൊണ്ട് വെറുപ്പുണ്ടാവുന്നത്? പള്ളിയിൽ മറ്റേതെങ്കിലും ഒരു മതത്തെ സംബന്ധിച്ച് കുറ്റം പറയാനാണോ പള്ളി ഉപയോഗിക്കുന്നത്? അല്ല, നല്ലത് പറയാനോ? നാളെ രാവിലെ നിങ്ങൾ വരൂ, ആ ഇപ്പൊ ലീവാണോ എന്ന് എനിക്കറിയില്ല. ഈയിടെ മദ്രസ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പള്ളിയിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ്സുകളെ കൂട്ടത്തിൽ കാണാം. ഓ കുട്ടികളെ, നിങ്ങൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വാഹന അപകടമുണ്ടായി കണ്ടാൽ ഉടനെ നിങ്ങൾ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കണം. അവിടെ രുദ്രാക്ഷിമാല ധരിച്ച് കറുപ്പെടുത്ത ആളെന്നോ അല്ലെങ്കിൽ നിസ്കാരത്തയമുള്ള മുസ്ലിം എന്നോ അല്ലെങ്കിൽ കുരിശു ധരിച്ചിട്ടുള്ള ക്രിസ്ത്യാനിയും നോക്കാൻ പാടില്ല. മനുഷ്യനാണ്, ആ മനുഷ്യനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ഈ പള്ളിയിലും മദ്രസയിലും ഉൾക്കൊള്ളിക്കുന്ന പാഠത്തിൽപ്പെട്ട ഒരു പാഠമാണ്. നാം എങ്ങനെ മറ്റ് മതസ്ഥരുമായി ബന്ധപ്പെടണമെന്ന് ഉദാഹരണ സഹിതം അധ്യാപകന്മാര് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മറ്റ് സമുദായത്തെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ സംബന്ധിച്ചോ ഒരു ചർച്ചയും കൂടിയാലോചനയും നമ്മുടെ പള്ളികളിൽ ഇല്ല തന്നെ.
പള്ളി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഫി ബുയൂതിൻ, അല്ലാഹുവിന്റെ പള്ളികൾ, പള്ളികളിൽ. അതിലല്ലാഹു അൻ തുർഫ, അത് നല്ല ഉയരത്തിൽ എടുക്കാൻ അല്ലാഹു കൽപ്പിച്ചു. നല്ല ഉയരമുള്ള ഭംഗിയുള്ളതായി എടുക്കാൻ അല്ലാഹു കൽപ്പിച്ചു. വയുദ്ക്കറ ഫീഹ സ്മുഹു, അതിൽ അല്ലാഹുവിന്റെ പേര് പറയപ്പെടാനും. അല്ലാഹുവിനെ സ്മരിക്കുകയും അല്ലാഹുവിന്റെ പേര് പറയുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ആ പള്ളിയിൽ വച്ച് ആദ്യമായി നമ്മൾ കേൾക്കുന്ന ശബ്ദം അല്ലാഹു അക്ബർ എന്ന ശബ്ദമാണല്ലോ. എന്നാൽ ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിലോ മലയാള ഭാഷയിലോ ഉറുദു ഹിന്ദി തുടങ്ങിയ ഏതെങ്കിലും ഒരു ഭാഷയിൽ വിനയം പ്രകടിപ്പിക്കുന്ന ഒരു പദം ഉണ്ടെങ്കിൽ അല്ലാഹു അക്ബർ എന്ന പദത്തോട് തുല്യമായി കാണാൻ സാധ്യമല്ല. അത്രയുമധികം വിനയം, വിനയം. നാം ഒന്നുമില്ലാത്തവരാണ്, നാം വളരെ പാപികളാണ്. സർവശക്തനായ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ഞങ്ങൾക്കൊരു കഴിവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ വിനയത്തിന്റെ പദമാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പദം. ഈ പദത്തോട് തുല്യമായ വിനയം കാണിക്കുന്ന മറ്റൊരു പദം മറ്റൊരു ഭാഷയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പള്ളി ഉണ്ടാക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ഇന്ന് വരെ ചരിത്രത്തിൽ എവിടെയും ഉണ്ടായിട്ടും ഇല്ല. പിന്നെ നാം കേൾക്കുന്നു എവിടെയായിരുന്നു മുസ്ലിംകളെ ഒന്നായിട്ട് പള്ളിയിൽ നിന്ന് വന്നത്? ന്യൂസിലാൻഡ്. അത് മനുഷ്യത്വരഹിതമാണ്. അതുപോലെ ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയതായി കേട്ടു ശ്രീലങ്കയിൽ. അതേറ്റവും വലിയ അക്രമവും മനുഷ്യത്വരഹിതവും ആണ്. ഇത് ഭീകരന്മാർ ഉണ്ടാക്കി തീർക്കുന്ന പദ്ധതിയാണ്. പരിശുദ്ധ ഇസ്ലാം ഭീകരതയെ ശക്തമായി എതിർക്കുന്നു. ഇസ്ലാം ഒരിക്കലും ഭീകരവാദത്തെ അംഗീകരിക്കുന്നില്ല, തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയായിരുന്നു? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലവ് കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കണ്ടോ? ഹബീബായ മുഹമ്മദ് നബിയേ, തങ്ങളുടെ അങ്ങേയറ്റത്തെ വിനയം, അങ്ങേയറ്റത്തെ സൽസ്വഭാവം, കരുണാ കടാക്ഷം, അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. നേരെ മറിച്ച് തങ്ങൾ വലവ് കുന്ത ഫല്ലൻ വലീദൽ ഖൽബി, തങ്ങളൊരു ഭീകരവാദിയോ
തീവ്രവാദിയോ കടുകടുത്ത പരിപരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ഒരൊറ്റ കുട്ടിയെയും ഇസ്ലാമിലേക്ക് കിട്ടുമായിരുന്നില്ല, ആളുകളെല്ലാം ഓടിപ്പോകുമായിരുന്നു. അപ്പോൾ ലക്ഷോപിലക്ഷം ജനങ്ങളെ ഇസ്ലാമിലേക്ക് കിട്ടിയത്, അന്നും ഇന്നും ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവം കൊണ്ടാണ്, അവിടുത്തെ വിനയം കൊണ്ടാണ്, അവിടുന്ന് എല്ലാ ജനങ്ങളോടും കാണിച്ച വിനയം. എത്രത്തോളം നിങ്ങൾ നോക്കൂ, ജൂതന്മാർ സഹാബികളെ കൊന്നൊടുക്കാൻ വേണ്ടി വന്ന ജൂതന്മാര് അതാ ഹൈബർ യുദ്ധത്തിൽ അവസാനം തോറ്റുപോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? നിങ്ങളെ ഓരോരുത്തരെയും നിർത്തി തല ഇങ്ങനെ അരിഞ്ഞു കളയാൻ എനിക്ക് കഴിയും, പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ് ഞാൻ, പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് കർഷകരായി ജീവിച്ചു കൊള്ളുക എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും തീവ്രവാദിയായിരുന്നില്ല, ഭീകരവാദിയായിരുന്നില്ല. പ്രതിപക്ഷമില്ലാതെ മക്കയിലേക്ക് തിരിച്ചു വന്ന സമയത്ത് അവിടുത്തെ മുസ്ലിക്കുകളും അവരും പേടിച്ചിങ്ങനെ വറുക്കുകയാണ്, ഞങ്ങളെ എന്തു ചെയ്യുമെന്ന്. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അവരിങ്ങനെ വറക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇൻതരിഖൂ വഅന്തുമുത്തുലഖാ, നിങ്ങളെല്ലാം പോവുക, നിങ്ങൾ മോചിതരാണ്, നിങ്ങളെ ഞാൻ വിട്ടേക്കുന്നു. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഈ മഹത്തായ സ്വഭാവം അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മഹത്തായ സൽസ്വഭാവം, ആ സ്വഭാവത്തിൽ നിന്ന് ഒരല്പമെങ്കിലും ആരെങ്കിലും പിടിച്ചെടുത്താൽ അവനെങ്ങനെ ഭീകരവാദിയാവാൻ കഴിയും, അവനെങ്ങനെ തീവ്രവാദിയാവാൻ കഴിയും, അവനെങ്ങനെ പരസ്പരം ചീത്ത പറയാൻ കഴിയും. അതുകൊണ്ട് നാം അല്ലാഹുവിന്റെ പള്ളികൾ വേണ്ടതുപോലെ പരിപാലിക്കണം, ജമാഅത്തിന് എല്ലാവരും പള്ളിയിൽ വരണം. നമ്മളെ അസനി ഉസ്താദ് സ്വാഗതം പറഞ്ഞതിൽ കുറച്ച് തെറ്റിപ്പോയി, എന്താ തെറ്റി? ഇത് പുറത്തുനിന്നുള്ള ഒരാളുടെ സഹായം കൊണ്ട് എടുത്തതാണ് എന്ന് പറയുമ്പോ ആളുകൾ വിചാരിക്കും പൊള്ളായിട്ട് എല്ലാം ഇങ്ങനെ പുറത്തുനിന്ന് ആരോ തന്നതാണ്, അപ്പൊ ഒരു കടവില്ല, നല്ല സുഖം തന്നെയാണ് എന്ന് തോന്നിപ്പോ. ആ പിന്നെ കടണ്ട് എന്ന് പറയുന്നു, അതാ തെറ്റിപ്പോയി. ₹30 ലക്ഷം ഉണ്ട് കടണ്ട്. ഒരു കസാല നോക്കട്ടെ,
ചൂടിന്റെ ഇടയിൽ ആളുകൾ തെക്ക് കൊള്ളാൻ തീരെ കഴിയുന്നില്ല. കീശേരി നമുക്ക് കഴിച്ചിലായത് അല്ലാണ്ട് അറിയില്ല, എന്തൊരു തെക്കാണ് ജനങ്ങള്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ വരണം, ജമാഅത്തായി നിസ്കരിക്കണം. റമളാൻ അടുത്ത് വരുന്നു, തറാവീയിൽ എല്ലാവരും പങ്കെടുക്കണം, നോമ്പ് തുറപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. അങ്ങനെ നന്നായി എല്ലാവരും പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട കോടമ്പായ ബാബ മുസ്ലിയാർ വലിയ പണ്ഡിതനാണ്, നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ഓരോ കിതാബുകളും അറബിയിൽ എഴുതിയ കിതാബുകൾ വായിച്ചു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഇൽമിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം നിങ്ങളോട്